User defined functions. Functions ले ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. യൂസറിന് ഫംഗ്ഷൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മളിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഒരു സിൻടാക്സ് ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് മെയിൻ എന്ന് പറയുന്ന ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അത് ഓൾറെഡി ബിൽഡിൻ ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ കൂടുതൽ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പോൾ നമുക്കതിനുള്ളിൽ ഓരോ യൂസറിനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പ്രോഗ്രാമിനനുസരിച്ചുള്ള ഫംഗ്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ഒരു ഡാറ്റ ടൈപ്പാണ്. നമ്മളൊരു ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിൻ്റെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതായിരിക്കണം നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻറ്റിജർ ആവാം, ഡബിൾ ആവാം, ഫ്ലോട്ട് ആവാം, എന്താണെങ്കിലും അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കി വെക്കണം റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ അതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. പിന്നീട് വേണ്ടത് ഒരു ഫംഗ്ഷൻ നെയിമാണ്. ഫംഗ്ഷന് ഒരു പേര് കൊടുക്കണം. ഈ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഐഡൻറ്റിഫയർ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു നെയിം ആയിരിക്കണം ഫംഗ്ഷൻ നെയിം എന്ന്. അതിൻ്റെ റൂളെല്ലാം ഇവിടെയും ബാധകമാണ്. സ്പേസ് ഉണ്ടാവാൻ പാടില്ല, നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും കീവേഡ്സ് ആയിരിക്കാൻ പാടില്ല എന്നുള്ള റൂളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുക. പിന്നെ എപ്പോഴും ഫംഗ്ഷൻ നെയിം കൊടുക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം അത് റൂളല്ലെങ്കിൽ പോലും സാമ്യമുള്ള പേര് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു പ്രോഗ്രാമിൽ ആവശ്യമുള്ള രീതിയിൽ എന്താണോ ആ പേര്, ഇപ്പോൾ സം കാണാനുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഒരു ഫംഗ്ഷനാണ് എഴുതാൻ പോകുന്നതെങ്കിൽ അതിനകത്ത് സം എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ആഡ്നോ ആഡിങ്നോ അങ്ങനെ എന്താണ് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളത് ആ ഫംഗ്ഷൻ നെയിം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാവുന്നത് നമ്മുടെ പ്രോഗ്രാമിന് ഉപകാരപ്രദമായിരിക്കും. പിന്നീട് വേണ്ടത് ആർഗ്യുമെൻ്റ് ലിസ്റ്റാണ്. അതായത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യുബിൾസ് ഏതൊക്കെ ആവശ്യമുണ്ട്, വാല്യൂസ് എങ്ങനെയൊക്കെയാണ് പാസ് ചെയ്ത് വരേണ്ടത്, ആ വാല്യൂസാണ് ഇവിടെ കാണിച്ചു ആർഗ്യുമെൻ്റ് ലിസ്റ്റിൽ കാണിച്ചു വരേണ്ടത്. അത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ ആർഗ്യുമെൻ്റ് ലിസ്റ്റ് കോമ ഇട്ടിട്ടാണ് നമുക്ക് കൊടുക്കുക. എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, അത് കോമ ഇട്ട് കൊടുക്കണം എന്ന് മാത്രം. ഇതിനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഒരു ബ്രാക്കറ്റ് നിർബന്ധമാണ് ഫംഗ്ഷന്. അതിനുള്ളിലാണ് നമ്മൾ ഫംഗ്ഷൻ ബോഡി എഴുതുന്നത്. ആ ബോഡി എഴുതിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റേ പഠിച്ച് ഇപ്പോൾ സമ്മ് കാണാനുള്ളതാണെങ്കിൽ രണ്ട് വേരിയബിൾ ഇതിനകത്തേക്ക് എത്തുകയാണെങ്കിൽ ആർഗ്യുമെൻ്റ് വഴി എത്താം. നിർബന്ധമായിട്ടും ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് കൊടുക്കണം എന്നില്ല. നമുക്ക് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് കൊടുക്കാതെയും ഫംഗ്ഷൻസ് എഴുതാം. അതൊക്കെ നമുക്ക് എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നമുക്കിവിടെ വേണ്ടത് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാം. നമുക്ക് സമ്മ് കാണാനാണെങ്കിൽ സമ്മ് കാണുക, അതിനുശേഷം വാല്യൂ റിട്ടേൺ ചെയ്യാനുള്ളതാണെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യുക, റിട്ടേൺ ചെയ്യേണ്ടാത്തതാണെങ്കിൽ അവിടെ തന്നെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതാണ്, ഇങ്ങനെ ഫംഗ്ഷൻ ബോഡിയും ഫംഗ്ഷൻ ഹെഡറും അടങ്ങുന്നതാണ് നമ്മുടെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം ഓർത്ത് വയ്ക്കുക, ഡാറ്റ ടൈപ്പ് വേണം, ഒരു ഫംഗ്ഷൻ നെയിം വേണം, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് പാസ് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ബോഡി വേണം, ബ്രാക്കറ്റിനുള്ളിലാണ് അത് എഴുതേണ്ടത്. ഇനി ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വോയിഡ് സം വൺ. ഇതിവിടെ വോയിഡ് എന്ന് കൊടുത്തത് വാല്യൂ ഏത് ഡാറ്റ ടൈപ്പാണെന്ന് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ് ആക്കി കൊടുക്കാം, അതൊന്നും പ്രയാസമില്ല, നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ സം എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതെന്തോ സം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നതെന്നാണ്. അപ്പോൾ സമ്മിന് ഞാൻ സം വൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് എഴുതുന്നതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സം വൺ എന്ന് കൊടുത്തു. നമുക്ക് പേര് കൊടുക്കാം, നമ്പർ ഒരിക്കലും ഫസ്റ്റ് കൊടുക്കാണ്ടിരുന്നാൽ മതി, ലാസ്റ്റ് കൊടുക്കാം. ഫംഗ്ഷന് ഇവിടെ ആർഗ്യുമെൻ്റ്സ് ഒന്നും ഞാൻ പാസ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ആ ബ്രാക്കറ്റ് മാത്രം ഇട്ട് വയ്ക്കുക. നിർബന്ധമാണ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് അവിടെ നിർബന്ധമാണ്. ഫംഗ്ഷൻ ഹെഡർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ട് വയ്ക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഫംഗ്ഷൻ്റെ മെയിൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് നമുക്കിപ്പോൾ എ ബി എസ് മൂന്ന് വേരിയബിളാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു ഫംഗ്ഷനകത്ത് ഉപയോഗിക്കുന്ന മൂന്ന് വേരിയബിൾ എ ബി എസ് എന്നാണ്. അതുകൊണ്ട് ആ മൂന്ന് വേരിയബിളിനെയും ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി എൻറ്റർ ടു നമ്പേഴ്സ്, രണ്ട് നമ്പർ ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണിത്. അപ്പോൾ രണ്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്തു, സി ഇൻ എ ബി എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്തു, അതിൻ്റെ സമ്മ് കണ്ടു, എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കണ്ടു. എന്നിട്ട് സമ്മ് ഞാൻ ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു അല്ലേ. അപ്പോൾ ഇതിനുള്ളിൽ സമ്മ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഈ ആഡ് ചെയ്ത വാല്യൂസ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നോളൂ.
ഇപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല പരിചിതമാണ്, കാരണം നമ്മൾ ഇൻഡ് മെയിൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വെറുതെ സം എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയത് കൊണ്ട് ഇൻഡ് മെയിൻ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഇൻഡ് മെയിനിൻ്റെ അകത്ത് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ആദ്യം വർക്ക് ചെയ്യുക, ഇൻഡ് മെയിനിലൂടെയാണ് നമ്മുടെ സം എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവസാന എക്സാമ്പിളിലൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഫംഗ്ഷൻ എഴുതുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഏതൊക്കെ രീതിയിൽ എഴുതാം എന്ന് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത്, ഇവിടെ വീണ്ടും ഒരു ഫംഗ്ഷൻ എടുത്തു, രണ്ട് വാല്യൂസ്, ഇത് സെയിം തന്നെ സം ടു എന്ന് കൊടുത്തു. ഞാൻ ബ്രാക്കറ്റ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഇട്ടു. ഞാൻ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനുള്ളിൽ തന്നെയായിരിക്കണം ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉള്ളത്. എ യു ബി യു എസ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിള്. രണ്ട് ഇൻപുട്ട് ചെയ്തു, നേരത്തെ പോലെ തന്നെ എയും ബിയും ഇൻപുട്ട് ചെയ്തു, സമ്മ് കണ്ടു. പക്ഷെ നേരത്തെ ഞാനിവിടെ സമ്മ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, സമ്മ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നതിന് പകരം റിട്ടേൺ എസ്, അതായത് നമ്മളിതുവരെ റിട്ടേൺ സീറോ ആണ് കൊടുത്തിരുന്നത്, കാരണം ഒന്നും റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ സീറോ എന്നായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിവിടെ എസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യണം. അതായത് ഈ ഫംഗ്ഷൻ സം ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ മെയിൻ്റെ അകത്ത് നിന്ന് കോൾ ചെയ്യുമ്പോൾ അവിടേക്ക് ആ മെയിനിലേക്ക് വാല്യൂസ് നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കാം. അതിന് നമ്മളിവിടെ എസ് എന്നുള്ള വാല്യൂ നമ്മളിവിടെ റിട്ടേൺ ചെയ്ത് കൊടുത്തു, ഈ സം ഇവിടുന്ന് റിട്ടേൺ ചെയ്തു. അതെങ്ങനെയാണ് ആ മെയിനിലെത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇത്രമാത്രം മനസ്സിലാക്കുക, ഈ സം എന്നുള്ള വാല്യൂ നമുക്കിങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ രണ്ട് മെത്തേഡായി നമ്മളിപ്പോൾ പഠിച്ചത്, ഒന്ന് നമ്മളിതിൻ്റെ അകത്ത് തന്നെ പ്രിൻറ്റ് ചെയ്തു, രണ്ടാമത്തത് സം റിട്ടേൺ ചെയ്തു. മൂന്നാമത്തെ നോക്കുക, വോയിഡ് സം ത്രീ എന്നാണ് ഇൻറ്റ് എ ഇൻറ്റ് ബി, രണ്ട് ആർഗ്യുമെൻ്റ് ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ആർഗ്യുമെൻറ്റ്. ഇവിടെ എയും ബിയും ആണ് അവിടുത്തെ ആർഗ്യുമെൻറ്റ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ രണ്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കൊടുക്കുന്നത് നോക്കുക, ഞാനിവിടെ എസ് എന്നുള്ള വേരിയബിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാരണം നേരത്തെയൊക്കെ എയും ബിയും വേണ്ടി വന്നിരുന്നു, കാരണം അത് ഇവിടെ ഇതിനുള്ളിലായിരുന്നു എൻറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ അത് ആർഗ്യുമെൻ്റ് ആയിട്ട് ഇങ്ങോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ എവിടെയോ എൻറ്റർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ എയും ബിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻറ്റ് എസ് എത്തി, എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, കാരണം എയും ബിയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതിലൂടെ വന്നിട്ടുണ്ട് ഈ ഫംഗ്ഷനിലേക്ക്, എ പ്ലസ് ബി ഇവിടെ ചെയ്തു, എസ്സിൽ കിട്ടി, സി ഔട്ട് എസ്, എസ് എന്നുള്ള ഇത് സം ഇവിടെ കണ്ടു, നമ്മുടെ പ്രോഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എഴുതാം. ഇനി നാലാമതൊരു മെത്തേഡ് കൂടെ കാണിച്ചു തരികയാണ്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച്. അപ്പോൾ നാല് മെത്തേഡ് ഉണ്ടെന്നുള്ള കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീണ്ടും ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സം ഫോർ എന്ന് കൊടുത്തു, ഇൻറ്റ് എ ഇൻറ്റ് ബി രണ്ടെണ്ണം തന്നെയാണ് ഇവിടെ പാസ് ചെയ്തത്. സമ്മിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി എസ് എന്നുള്ളത് എടുത്തു, എസ് സി കറ്റ് എ പ്ലസ് ബി ചെയ്തു. പക്ഷേ ഇവിടെ പ്രിൻറ്റ് ചെയ്തില്ല, പകരം എന്ത് ചെയ്തു, ആ എസ്സിനെ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ എഴുതിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു മെത്തേഡ് തന്നെയാണ് സമ്മിനോട് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം റിട്ടേൺ ചെയ്തു. ഇങ്ങനെ നാല് മെത്തേഡ് ഇപ്പോൾ നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ചെയ്യുന്നത് കണ്ടു. ഇതിപ്പോൾ സമ്മിൻ്റെ കേസ് മാത്രമാണ്, പ്രൊഡക്റ്റിൻ്റെ കേസിലും നമുക്ക് കാണേണ്ടത് പ്രോഗ്രാമാണോ അതൊക്കെ സമ്മാക്കി നമുക്ക് ചെയ്തു കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഒരു മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് നോക്കാം. എക്സ് വൈ സെഡ്, സെഡ് ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈവിൻ്റെ അകത്ത് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് ഫൈവ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കോളിംഗ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ, നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ മെയിൻ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആകുന്നത് ഇങ്ങനെയാണ്, ഇൻറ്റ് മെയിൻ നമ്മൾ ആദ്യം എഴുതണം, അതിനുശേഷം നമ്മുടെ ബ്രാക്കറ്റൊക്കെ ഇട്ടു, ഈ ഒരു കാര്യങ്ങൾ എഴുതി കൊടുത്തു. എക്സ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വേണ്ട വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. കോളിംഗ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സം വൺ, നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ സം വൺ എന്നുള്ളത് ഉണ്ടായിരുന്നു. ആ സം വൺ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്തു. ആ സമ്മണിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ എഴുതിയത് എന്താണോ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്, അതായത് എയും ബിയും എത്തി, എസ് എസ് സിക്കൽ ടു എ പ്ലസ് ബി കണ്ടു, സമ്മ് പ്രിൻറ് ചെയ്യായിരുന്നു ചെയ്തത് സം വണ്ണിൽ. അപ്പോൾ ഇവിടെ സമ്മൺ കോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക. കോളിംഗ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രോഗ്രാം പോവുക നമ്മുടെ സം വണ്ണിലേക്കാണ്. ഇതായിരുന്നു നമ്മുടെ സം വൺ. സം വണ്ണിലേക്ക് കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരും, ഇവിടെ വന്നിട്ട് ഈ പ്രൊസീജിയറൊക്കെ ചെയ്ത് സം ഇവിടെ പ്രിൻറ് ചെയ്യും. പ്രിൻറ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോഗ്രാം ഇവിടെ നിൽക്കുന്നില്ല, നേരെ തിരിച്ച് വീണ്ടും എങ്ങോട്ട് വരും, നമ്മുടെ മെയിനിലേക്ക് തന്നെ തിരിച്ചു വരും. ഇവിടെ വന്ന് ഇവിടേക്ക് തന്നെ പ്രോഗ്രാം കൺട്രോൾ തിരിച്ചെത്തും. വീണ്ടും എന്ത് ചെയ്യും, കോളിംഗ് ദ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ റിസൾട്ട് ഇസിക്കൽ സം ടു എന്നുള്ള കൂടെ ഇവിടെ ഇത് രണ്ടും തമ്മിൽ കോൾ ചെയ്തതിലുള്ള ഒരു വ്യത്യാസം നോക്കും. ഇതിനെ പറയാം ഫംഗ്ഷൻ കോളിംഗ് എന്നാണ്. ഇങ്ങനെ നമ്മളിവിടുന്ന് ഇവിടുന്ന് വിളിക്കുകയാണ് ഫംഗ്ഷനെ, സം വൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഇവിടുന്ന് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ സം ടു എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താ, നമ്മൾ ആ സം ടുവിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. നമുക്ക് സം
സം ടുവിന് നമ്മൾ എങ്ങനെയായിരുന്നു കൊടുത്തത്? എയും ബി ഒക്കെ ഇവിടെ ചെയ്തു, പ്രിന്റ് ചെയ്തു, റിട്ടേൺ എസ് എന്നായിരുന്നു കൊടുത്തത്. അപ്പോൾ ഇവിടെ വാല്യൂ പ്രിന്റ് ചെയ്തിട്ടില്ല, സം ഇവിടെ പ്രിന്റ് ചെയ്തില്ല, പകരം റിട്ടേൺ ചെയ്തു. അതെവിടേക്കാണ് റിട്ടേൺ ചെയ്താൽ പോവുക? നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു സം ടുവിൻ്റെ ഫംഗ്ഷൻ, ആ എസ് എന്നുള്ള വാല്യൂ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്ന് ആ എസ് എവിടേക്ക് ആക്സസ് ചെയ്യും? റിസൾട്ട് ഇസ് ഈക്വൽ ടു എന്നുള്ളതിലേക്ക് എസിൻ്റെ വാല്യൂ ആക്സസ് ചെയ്ത് പോകും. അപ്പോൾ സം ഗിവൺ ബൈ ദ ഫംഗ്ഷൻ ടു ഈസ് റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ടു എന്നുള്ളത് ആ സം അത്രയാണ് ഫംഗ്ഷൻ, ഇവൻ്റെ റിസൾട്ട് അതിവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ആദ്യത്തേൽ നമ്മൾ റിട്ടേൺ ചെയ്തിരുന്നില്ല, അപ്പോൾ സമ്മിന് ഇങ്ങനെ കോൾ ചെയ്താൽ മതി. രണ്ടാമത്തെ ഫംഗ്ഷനിൽ നമ്മൾ കോൾ ചെയ്തിട്ട് പറയുകയാണ്, റിട്ടേൺ ചെയ്തു, കോൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കത് റിസൾട്ടിലേക്ക് വാല്യൂ കിട്ടും, ഇവിടെ റിസൾട്ട് പ്രിന്റ് ചെയ്യും, റിട്ടേൺ സീറോ കൊടുക്കും. അപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുക എങ്ങനെയാണെന്ന് പഠിച്ചു, ഒരു ഫംഗ്ഷനെ ഒരു മെയിൻ്റെ അകത്ത് എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്നും പഠിച്ചു. അപ്പോൾ മറ്റേതിനെ പറയുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ്, ഇതിനെ ഫംഗ്ഷൻ കോളിംഗ് എന്നാണ് നമ്മൾ പറയുക. ഇനി ഇവിടെ അടുത്ത രണ്ട് ഫംഗ്ഷൻ നമ്മൾ നാലെണ്ണാണ് എഴുതിയിട്ടുള്ളത് അല്ലേ, സം ത്രീ എന്ന് സം ഫോർ ഉണ്ട്. സം ഫോർ അപ്പോൾ എൻ്റെ എക്സ് ആൻഡ് വൈ എൻ്റർ ചെയ്തു. അപ്പോൾ നേരത്തെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സം ത്രീയിലും സം ഫോറിലും. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കുക. തേർഡ് ഫംഗ്ഷൻ കോൾ ചെയ്തു, സം ത്രീ എക്സ് കോമ വൈ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ എക്സ് കോമ വൈ എന്ന് കൊടുത്ത് നോക്കുക, ഇവിടെ എക്സിനും വൈക്കും വാല്യൂ ഇവിടെ നിന്നാണ് ഇൻപുട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടി അഞ്ച് ആറ് എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ച് ആറും കൊണ്ട് ഇവിടെ നിന്ന് കോൾ ചെയ്തു, സം ത്രീനെ കോൾ ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് പോകും? സം ത്രീയിലേക്ക് പോകും. ഇവിടെ ഫൈവ് സിക്സ് എന്നുള്ളത് ഇവിടെ കിട്ടും, ഇവിടെ പ്രോഗ്രാം ചെയ്യും, പ്രോഗ്രാം ചെയ്ത് സം കിട്ടും, സം അവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് നമ്മുടെ സം ത്രീയിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടേക്ക് വാല്യൂ എത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ഈ ആർഗ്യുമെൻറ്റിലേക്ക് വാല്യൂ കിട്ടിയത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കുക. നമ്മളെ ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന മെയിനിൽ ചെയ്തു, മെയിനിൽ നിന്നാണ് വാല്യൂസ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് ആർഗ്യുമെൻറ്റ് ഇവിടെ നിന്ന് പാസ് ചെയ്തു, ഇത് അവിടെ കിട്ടുകയും ചെയ്തു. കോളിംഗ് ദ ഫോർത്ത് ഫംഗ്ഷൻ, അതിലും നമ്മൾ ആർഗ്യുമെൻ്റ് ആയിരുന്നു ഉപയോഗിച്ചത് അല്ലേ. ഇപ്പോൾ രണ്ട് സം ഫോർ എന്ന് പറയുന്നത് രണ്ട് വാല്യൂസ് കൊടുത്തു, രണ്ട് വാല്യൂസ് അവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു, അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നുള്ളൂ. സം ഈസ് അത് അവിടെ നിന്ന് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. ആ റിട്ടേൺ ചെയ്ത വാല്യൂസ് റിസൾട്ടിലേക്ക് എത്തും, റിസൾട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒന്ന് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടും മറ്റൊന്ന് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തും അതേപോലെ തന്നെ വാല്യൂ റിട്ടേൺ ചെയ്തും വാല്യൂ റിട്ടേൺ ചെയ്യാതെയും നമുക്ക് ഫംഗ്ഷൻസ് കാണാം. ഇതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിനി പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏറ്റവും സി പ്ലസ് പ്ലസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഒന്നും കൂടെ കാണിച്ചു തരികയാണ്. നമ്മൾ ചെയ്ത കാര്യത്തെ ചെറുതാക്കി ഒരൊറ്റ പ്രോഗ്രാം സെക്ഷനിലാക്കി ഞാൻ കാണിക്കുകയാണ്. ഇവിടെ പ്രോഡക്റ്റ് കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൽ ഞാനിവിടെ ഹാഷ് ഇൻക്ലൂഡ് അയ്യോ സ്ട്രീം എവിടെയോ എഴുതേണ്ടത് നമ്മൾ നേരത്തെ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഹാഷ് ഇൻക്ലൂഡ് അയ്യോ സ്ട്രീം ഒക്കെ ആദ്യം തന്നെ എഴുതുക, യൂസിങ് നെയിം സ്പേസ് സ്റ്റഡി എഴുതുക. അതിനുശേഷം നമ്മൾ പ്രോഡക്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതി. ഇതിനെ ഫംഗ്ഷൻ ഹെഡർ എന്ന് വിളിക്കും, ഇതിനെ ഫംഗ്ഷൻ ബോഡി, ഇതിനെ മൊത്തത്തിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയും. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ ആണ് എഴുതുന്നത്. മെയിൻ ഫംഗ്ഷൻ എഴുതി, മെയിൻ ഫംഗ്ഷൻ ഇവിടെയുണ്ട്, ആൻസർ നം വൺ കോമ നം ടു എൻ്റെ ടു നമ്പേഴ്സ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എപ്പോഴും പോവുക, ഇവിടെ വന്ന് ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് ഫംഗ്ഷൻ ഇവിടെ നിന്ന് റീഡ് ചെയ്യും, പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. കമ്പൈലർ നേരെ ഈ മെയിനിലേക്ക് എത്തും, മെയിനിൽ വന്നിട്ട് ആൻസർ എൻ എസ് എന്നുള്ളതും നം വൺ നം ടു എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇവിടെ തിരിച്ചിവിടെ വന്നു, രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു, രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തു. പിന്നെ നമ്മൾ പോവുക ആൻസർ സിഗൽ പ്രൊഡക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ കോളിങ്ങിലേക്കാണ്. ഫംഗ്ഷൻ കോളിങ്ങിലെത്തി നമ്മൾ നം വണ്ണിനും നം ടുവിനും ഇവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാല് അഞ്ച് എന്നുള്ള രണ്ട് വാല്യൂ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നാല് അഞ്ച് എന്ന് ഇതിന് കിട്ടും, നം വണ്ണിന് നാലും നം ടുവിന് അഞ്ചും എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും. കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് പോകും, നേരെ ഇവിടേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അഞ്ച് നാല് അഞ്ച് എന്നുള്ള വാല്യൂ നാല് എയ്ക്കും കിട്ടും, അഞ്ച് ബിക്കും കിട്ടും. ഇൻറ്റ് ബി ഇൻറ്റ് പി എന്ന് കൊടുത്തു, പി സീക്വൽ ടു ഇവിടെ നാല് അഞ്ചാണ്, ട്വൻറ്റി എന്നുള്ള വാല്യൂ പിയിൽ വരും. ട്വൻറ്റി എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, റിട്ടേൺ ട്വൻറ്റി എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഇവിടുന്ന് പ്രോഗ്രാം കൺട്രോൾ വീണ്ടും അത് എങ്ങോട്ട് വരും, ഇവിടേക്ക് തിരിച്ചു വരും. പ്രോഗ്രാം കൺട്രോൾ ഇവിടെ ട്വൻറ്റി ആണ് റിട്ടേൺ ചെയ്തത്, ആ ട്വൻറ്റി എന്നുള്ള വാല്യൂ എവിടേക്ക് കിട്ടി, എൻ എസിലേക്ക് കിട്ടി, എ എൻ എസിനെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ആ പ്രോഗ്രാമിൻ്റെ ഒരു ഒന്നിച്ച് നമ്മളൊരു ലിസ്റ്റ്, ഇങ്ങനെയാണ് പ്രോഗ്രാം ഉണ്ടാവുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫംഗ്ഷൻ എഴുതിയത് ആദ്യം എഴുതി, അതിനുശേഷം മെയിൻ എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്.
ഇനി ഇത് തന്നെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന അതേ ഫംഗ്ഷൻ തന്നെ മറ്റൊരു രീതിയിൽ എഴുതുന്നത് നോക്കാം. നമ്മൾ യൂസ് ഹാഷിങ്ങിലൂടെ യൂസ് സ്ട്രീം എഴുതി യൂസിങ് നെയിം സ്പേസ് എഴുതിയിട്ട് നമ്മൾ നേരത്തെ അതേ പ്രോഗ്രാം ആദ്യം ഇൻറ്റു മെയിൻ എഴുതി, എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ അതേപോലെ തന്നെ എഴുതി പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ലാസ്റ്റിൽ എഴുതി കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കറക്റ്റ് അല്ല, ഇത് എറേഴ്സ് കാണിക്കും. അപ്പോൾ എന്തുമാണ് ഇതിനുള്ള പ്രയാസം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഇവിടെ എത്തി ഇൻറ്റു മെയിനിലെത്തി ഇവിടെ ഇതൊക്കെ റീഡ് ചെയ്തു, ഇവിടെയൊക്കെ റീഡ് ചെയ്തു, ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് എന്നുള്ള ഒരു കാര്യമാണ് കമ്പൈലർ കാണുന്നത്. അപ്പോൾ കമ്പൈലറിന് യാതൊരു ഇൻഫോർമേഷനും കിട്ടിയിട്ടില്ല ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് യാതൊരു ഇൻഫോർമേഷനും കമ്പൈലറിന് കിട്ടിയിട്ടില്ല. പ്രോഗ്രാം കണ്ട്രോൾ ഇങ്ങനെ നേരെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പ്രോഡക്റ്റ് കിട്ടി. പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഡിക്ലറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എറർ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നിന്ന് എറർ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും ഇവിടെ എറർ ഉണ്ട് എന്ന് പറയും, നമ്മളോട് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിനുള്ള പ്രയാസം, അതായത് മെയിന് ശേഷം ഫംഗ്ഷൻ എഴുതുമ്പോഴുള്ള പ്രയാസമാണ്. ഈ ഒരു പ്രയാസത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ മതി. അതിന് ഇങ്ങനെ എഴുതുന്നതിന് പ്രയാസമില്ല, പക്ഷെ അത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഒരു ഫംഗ്ഷൻ ഞാൻ വിളിക്കുന്നുണ്ട്, ആ ഫംഗ്ഷൻ ഇവിടെ താഴത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫോർമേഷൻ നമ്മളിവിടെ കമ്പൈലറിന് കൊടുത്തിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടോടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് ഫംഗ്ഷൻ ബൈ വിച്ച് കമ്പൈലർ ഈസ് പ്രൊവൈഡഡ് വിത്ത് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ ഫംഗ്ഷൻ. കമ്പൈലറിന് ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് ഫംഗ്ഷനെ കുറിച്ച്. സച്ച് ആസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ, എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരു ഫംഗ്ഷൻ, നെയിം ഓഫ് ദ ഫംഗ്ഷൻ, ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്, എത്ര ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇറ്റ് ആക്സസബിലിറ്റി, അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കേണ്ടത്. ദിസ് ഇൻഫോർമേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ കമ്പൈലർ ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ദ ഫംഗ്ഷൻ കോൾ ഇൻ ദ പ്രോഗ്രാം. അതെങ്ങനെയാണ് എഴുതുക നോക്കുക. ഇൻ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, നമ്മൾ ഫംഗ്ഷൻ്റെ ഹെഡർ പറയാറില്ലേ, അതുതന്നെയാണ് പ്രോട്ടോടൈപ്പിലും എഴുതേണ്ടത്. അതായത് ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, അതായത് ഇൻറ്റ് പ്രോഡക്റ്റ് ഇൻറ്റ് കോമ ഇൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ നമ്മളിവിടെ വേരിയബിൾ എടുക്കുന്നത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം ഏത് ഡാറ്റ ടൈപ്പാണ് എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളതെങ്കിൽ രണ്ടെണ്ണം, ഇനി മൂന്നെണ്ണ പാസ് ചെയ്യുന്നാൽ ഇൻറ്റ് കോമ അടുത്തത് ഫ്ലോട്ട് ആണെങ്കിൽ കോമയിട്ടൊരു ഫ്ലോട്ട് എന്ന് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആ പ്രോഗ്രാമിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു രീതിയിലുള്ളൊരു ഇൻഫോർമേഷൻ ആർക്ക് കൊടുക്കണം, ഇവിടെ എഴുതി കാണിച്ചു കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇവിടെ ഇൻറ്റ് പ്രോഡക്റ്റ്, ഇവിടെ എ ബി രണ്ടെണ്ണം ഉള്ളത് ബ്രാക്കറ്റിൽ ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. അതായത് യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രോട്ടോടൈപ്പിൻ്റെ ഈ ഒരു വാല്യൂ നമ്മളവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമ്മുടെ ഫംഗ്ഷൻ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇത്രയുമാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കുറിച്ച് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. താങ്ക് യു.